നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടി തീരുന്നില്ല. IFFK സമാപന വേദിയിൽ തുടർച്ചയായി രണ്ടാം വർഷവും രഞ്ജിത്തിന് കൂവൽ. ചെയർമാന്റെ പെരുമാറ്റം ഏകാധിപതിയെ പോലെ. ഇത് വരിക്കാശ്ശേരി മന ലൊക്കേഷനല്ല, ചലച്ചിത്ര അക്കാദമി കൗൺസിൽ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു വിഭാഗം വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ കൂടെയുള്ളവരുമുണ്ട്. ഭരണസമിതിയിൽ പോലും ഭിന്നത പുറത്തായി. അതിനിടെ 28-ാമത് IFFK വേദിയിൽ രഞ്ജിത്തിന് കൂവൽ. മേളയുടെ സമാപന വേദിയിൽ പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോഴായിരുന്നു ഒരു വിഭാഗം കൂവിയത്. കഴിഞ്ഞ വർഷം മേളയുടെ സമാപന വേദിയിൽ രഞ്ജിത്തിനെതിരെ കൂവലുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ് രഞ്ജിത്തിനെതിരെ പ്രതിഷേധമുയരാൻ കാരണം. മേളയുടെ സമാപനത്തിനായി എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾക്ക് വലിയ തോതിൽ കയ്യടി ലഭിച്ചപ്പോഴാണ് രഞ്ജിത്തിനെതിരെ കൂവൽ നടന്നത്. പക്ഷെ അതൊന്നും ഗവനിക്കാതെ രഞ്ജിത്ത് പ്രസംഗം തുടങ്ങുകയായിരുന്നു. ഇതിനിടെ മേളയുടെ വലിയ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഇവരാണെന്ന് പറഞ്ഞത് ചലച്ചിത്ര അക്കാദമിയിലെ ജീവനക്കാരെ എല്ലാവരെയും രഞ്ജിത്ത് അഭിനന്ദിക്കുകയും ചെയ്തു. പേരെടുത്ത് പറഞ്ഞാണ് ഓരോരുത്തരെയും അദ്ദേഹം അഭിനന്ദിച്ചത്. എന്നാൽ കൗൺസിലിലുള്ള ഒരാളുടെ പേര് പോലും രഞ്ജിത്ത് പറയാതിരുന്നത് ശ്രദ്ധ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം December 16 27-ാമത് IFFK സമാപിച്ചത്. അന്ന് മമ്മൂട്ടി നായകനായി എത്തിയ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്കായി സീറ്റ് കിട്ടിയില്ലെന്ന പേരിൽ ഡെലിഗേറ്റ്സുകൾ പ്രതിഷേധിച്ചിരുന്നു. സീറ്റ് കിട്ടാതെ പോയതിനും നടത്തിപ്പിലെ പ്രശ്നങ്ങളും ഓൺലൈൻ ബുക്കിംഗിലെ പരാതിയുമൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പിന്നാലെ രഞ്ജിത്ത് നടത്തിയ പ്രതികരണവും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാപന വേദിയിൽ രഞ്ജിത്തിനെതിരെ കൂവൽ നടന്നത്. കൂവലൊന്നും പുത്തരിയല്ല. 1976 SFI തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമേയല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട എന്നായിരുന്നു രഞ്ജിത്ത് അന്ന് മറുപടി നൽകിയത്. മമ്മൂട്ടി അഭിനയിച്ച ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ ആരൊക്കെ കാണുമെന്ന് കണ്ടറിയാമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അതേസമയം സംവിധായക രഞ്ജിത്തിനെതിരായ വിവാദത്തിൽ പ്രതികരണവുമായി ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ. ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്ന് അംഗങ്ങൾ പറയുന്നു. തങ്ങൾക്ക് ചെയർമാനോട് യാതൊരു വിധേയത്വവും ഇല്ലെന്നും അവർ വ്യക്തമാക്കി. 6-ാം തമ്പുരാനായി ചെയർമാൻ നടക്കുന്നത് കൊണ്ടല്ല ഫെസ്റ്റിവൽ നടക്കുന്നതെന്നും കൗൺസിൽ അംഗം മനോജ് ഖാന പറഞ്ഞു. ചെയർമാൻ ആസ്ഥാനത്ത് നടത്തുന്ന വലിയ അസംബന്ധങ്ങളും വിവരക്കേടുമാണ് മനോഹരമായി നടക്കുന്ന മേളയിലെ കല്ലുകടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അക്കാദമിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അദ്ദേഹം നടത്തിയത്. പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിന്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുന്നത്. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അവരവർക്ക് തങ്ങളുടേതായ പരിമിതികൾ ഉണ്ടാകാം. അതിനെ പുച്ഛിച്ചു തള്ളുന്ന സമീപനമാണ് രഞ്ജിത്തിന്റേത്. ഇത് വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. രഞ്ജിത്ത് പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഞങ്ങൾ അടുത്തുണ്ട്, ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ല. ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും കള്ളത്തരങ്ങളുമാണ് രഞ്ജിത്ത് പറയുന്നത്. സർക്കാരിനെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പെരുമാറ്റമാണിത്. ഞങ്ങൾ ആർക്കും എതിരല്ല, ചെയർമാന്റെ മാണവിതരത്തിനെതിരെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഒന്നെങ്കിൽ രഞ്ജിത്ത് തന്റെ പരാമർശങ്ങൾ തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് മനോജ് ഖാന പറഞ്ഞു. അക്കാദമി വിപുലപ്പെടുത്തും, പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കൊണ്ടുവരുമെന്നൊക്കെയാണ് രഞ്ജിത്ത് പറയുന്നത്. ഇതൊന്നും തീരുമാനിക്കുന്നത് ചെയർമാൻ അല്ലെന്നും അതോറിറ്റിയും ചെയർമാൻ അല്ലെന്നും കൗൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരും സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്നും ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി.